കശ്മീരിലെ താഴ്വരകളിലെല്ലാം ഇടതൂർന്ന് നിൽക്കുന്ന വാൾനട്ട് മരങ്ങൾ കാണാം. അകൽച്ച പാലിച്ച ജില്ലകളിലെല്ലാം ഇപ്പോൾ വാൾനട്ടുകളുണ്ട്. ഇന്ത്യയുടെ വാൾനട്ട് ഉൽപാദനത്തിൽ 90% ജമ്മു കാശ്മീരിൽ നിന്നാണ്. 100-ലധികം വർഷം ആയുസ്സുള്ള മരം കൂടിയാണ് വാൾനട്ടിൻ്റേത്. കശ്മീരിലെ സംരക്ഷിത വൃക്ഷം കൂടിയാണിത്. 1969 സംരക്ഷിത വൃക്ഷ നിയമപ്രകാരം സ്വകാര്യ ഭൂമിയിലാണെങ്കിലും വാൾനട്ട് അനുമതിയില്ലാതെ മുറിക്കാൻ പാടില്ല. സർക്കാരിൻ്റെ അനുമതിയും ലൈസൻസും സ്വീകരിച്ച ശേഷമാണ് മരമുറി. മരപ്പണിക്കാർ ഗ്രാമങ്ങളിൽ ചെന്ന് ബലവാനായ വൃക്ഷങ്ങളെ വില പറഞ്ഞ് ഉറപ്പിക്കും. അതിനുശേഷം അധികാരികളുടെ അനുമതിയോടെ വെട്ടി കഷ്ണങ്ങളാക്കി പണിപ്പുരയിൽ എത്തിക്കും. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കൈപ്പണിയിലാണ് സുന്ദരമായ കലാസൃഷ്ടികൾ ഇവർ ഈ മരത്തിൽ തീർക്കുന്നത്. ആഭരണങ്ങളും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുമാണ് ഇവർ ഈ സുന്ദര കലാവിരുത്തിലുള്ള പെട്ടികൾ ഉപയോഗിക്കുക. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പൂട്ടാണ് ഈ പെട്ടികളുടെ മറ്റൊരു പ്രത്യേകത. പെട്ടിക്ക് മുകളിലെ കൊത്തുപണികളിൽ കുങ്കുമപ്പൂവും ബദാം ചെടിയും നെല്ലും ഒക്കെ ഉണ്ടാകും. ഇവിടുത്തെ കല്യാണത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ് ഈ ആഭരണ പെട്ടികൾ. ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് വധുവിന് സമ്മാനങ്ങൾ നിറച്ച് ഈ പെട്ടി സമ്മാനിക്കും. വലിയവനും ചെറിയവനും ഇത് ബാധകമാണെന്ന് മരപ്പണിക്കാർ പറയുന്നു. ये वॉलनट वुड जब हम खरीदने जाते हैं ना, तो पहले हम गांव जाते हैं, गांव में देखते हैं इसका पेड़ कितना, ये कितना पुराना पेड़ है, नया पेड़ तो काट काटी के थे, गवर्नमेंट की इजाज़त नहीं है. ओके. जितना पेड़ पुराना होगा तो वहां से फिर लाते हैं परमिशन गवर्नमेंट के पास. ओके. तो उसके बाद हम उसको काटते हैं, मंडी में बेचते हैं और अपने साइज के हिसाब से इसको पीस बनाते हैं. फिर हम उसको बनाते हैं ज्वेलरी बॉक्स. 250 രൂപ മുതൽ പെട്ടികൾക്ക് വിലയുണ്ട്. ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ വേണ്ടി ദിവസങ്ങളോളം വെള്ളത്തിലിട്ട് മയപ്പെടുത്തിയ ശേഷമാണ് മരപ്പണിക്കാർ വാൾനട്ട് മരക്കഷ്ണങ്ങളെ സുന്ദര രൂപത്തിലാക്കുന്നത്. ഇവിടെ ഇതൊരു പാരമ്പര്യ തൊഴിൽ കൂടിയാണ്. കശ്മീരിൽ നിന്നും ഐപ്പ് വള്ളികാടൻ, നമസ്കാരം.